നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കൊറോണ പാൻഡമിക് കണക്കിലെടുത്ത് 2021 വർഷം വീണ്ടും ഒരു ദുരന്തമാവുമെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി. ലോക ഭക്ഷ്യപദ്ധതിയുടെ തലവൻ ഡേവിഡ് ബ്ലേസി വെള്ളിയാഴ്ച ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ പറഞ്ഞതാണ് ഇക്കാര്യം. ഭക്ഷ്യക്ഷാമം ഒട്ടനവധി രാജ്യങ്ങൾക്ക് ഭീഷണിയാവും. 75 വർഷം മുമ്പ് യു എൻ സ്ഥാപിതമായതിന് ശേഷം വരുന്ന ഏറ്റവും മോശം മാനുഷിക ദുരന്തമായിരിക്കും വരാനിരിക്കുന്ന വർഷം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഫണ്ടിൻ്റെ അഭാവമുണ്ട്. അതിനാൽ യു എൻ മുൻഘടനകൾ നിശ്ചയിച്ച് തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. അതേസമയം ലോകാരോഗ്യ സംഘടനയുടെ തലവൻ വീണ്ടും പറയുന്നത് 4.3 ബില്യൺ ഡോളർ വാക്സിനുകൾ വിതരണം ചെയ്യുന്നതിനുള്ള ആഗോള പദ്ധതിക്കായി ഒരു പുതിയ മുൻഗണന തന്നെ നൽകണമെന്നാണ്. വാക്സിനുകൾക്കായുള്ള മത്സരത്തിൽ സമ്പന്ന രാജ്യങ്ങൾ ദരിദ്രരെ ചവിട്ടിമെതിക്കാൻ കഴിയില്ലെന്ന് ടെഡ്രോസ് അഥാനോം ഗബ്രിയോസ് യു എൻ പൊതുസഭയിൽ പറഞ്ഞു. ഇത് ഒരു ആഗോള പ്രതിസന്ധിയാണ്. പരിഹാരമായി വാക്സിനുകൾ ആഗോള ചരക്കുകളായി വിതരണം ചെയ്യണം, അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊറോണയെ പ്രതിരോധിക്കാൻ ആദ്യ ബാച്ച് വാക്സിനുകൾ ബ്രിട്ടനിലെത്തി. ഫിസർ ബയോൺടെക് വാക്സിൻ അനുമതി ലഭിച്ചതോടെ ആദ്യ ബാച്ച് പ്രതിരോധ മരുന്നുകൾ യു കെയിൽ എത്തിക്കുകയായിരുന്നു. അജ്ഞാത കേന്ദ്രത്തിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. രാജ്യത്താകെയുള്ള ആശുപത്രികളിൽ വാക്സിനേഷൻ കേന്ദ്രങ്ങളിലേക്ക് ഇത് എത്തിക്കും. 40 മില്യൺ വാക്സിൻ ഡോസുകളാണ് യു കെ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇത് ഉപയോഗിച്ച് 20 മില്യൺ ആളുകൾക്ക് വാക്സിനേഷൻ നൽകാൻ കഴിയും. ആദ്യ സെറ്റ് വാക്സിനേഷൻ വഴി തന്നെ 99% ആശുപത്രി അഡ്മിഷനുകളും രാജ്യത്തെ മരണവും ഒഴിവാക്കുമെന്നാണ് ചീഫ് മെഡിക്കൽ ഓഫീസർ കണക്കാക്കുന്നത്. 21 ദിവസത്തെ ഇടവേളയിൽ ഒരാൾക്ക് 2 ഡോസ് വാക്സിനുകളാണ് ലഭിക്കുന്നത്. ആദ്യത്തെ ഡോസ് ലഭിച്ച 12 ദിവസത്തിനകം സ്വീകരിച്ചയാളിൻ്റെ ശരീരം വൈറസ് ഇമ്മ്യൂണിറ്റി വീണ്ടെടുക്കുകയും 21-ാം ദിവസം രണ്ടാമത്തെ ഡോസ് വാക്സിൻ ലഭിക്കുന്നതോടുകൂടി വൈറസിനെതിരെ പൂർണ്ണമായും പ്രതിരോധശേഷി ലഭിക്കുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. 2 ഡോസ് കുത്തിവയ്പിലൂടെ 21 ദിവസം കൊണ്ടാണ് ഒരാളിൽ പൂർണ്ണമായും ബയോടെക് ഫിസർ വാക്സിൻ ഫലപ്രദമായി പ്രവർത്തിക്കുന്നത്. രാജ്യത്തെ വാക്സിൻ വിതരണത്തിനായി 30,000 വോളണ്ടിയർമാരെ നിയമിച്ചിട്ടുണ്ട്. ഇതിനായി 50 ആശുപത്രികൾ കേന്ദ്രീകരിച്ചുള്ള വാക്സിൻ ഹബ്ബുകളാക്കിയാണ് വിതരണ പ്രക്രിയ നടത്തുന്നത്. വാക്സിൻ സൂക്ഷിക്കുന്നത് -70 ഡിഗ്രി സെൽഷ്യസിലാണ്. അതേസമയം വാക്സിൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ബയോടെക് മേധാവി ആശങ്ക അറിയിച്ചിട്ടുണ്ട്. കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിലെത്തിയ ജർമ്മനിയിലെ മൈൻസ് ആസ്ഥാനമായ ബയോടെക് കമ്പനിയുടെ സഹസ്ഥാപകനും സിഇഒയുമായ ഉഗൂർ സാഹിൻ ലോകത്തിലെ ആദ്യ 500 അതിസമ്പന്നരുടെ പട്ടികയിലെത്തി. 510 കോടി ഡോളർ ആസ്തിയുമായി ഉഗൂർ സാഹിൻ പട്ടികയിൽ 493-ാം സ്ഥാനത്താണ് എത്തിയത്. കമ്പനിയുടെ ഓഹരികളുടെ വില കൂടിയതാണ് ഉഗൂർ സാഹിനെ അതിസമ്പന്നരുടെ പട്ടികയിൽ എത്തിച്ചത്. കോവിഡ് കാലത്ത് മിക്ക കമ്പനികളുടെയും ഓഹരി വില താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ 10 മാസത്തെ ഇടവേളയിൽ ഇദ്ദേഹത്തിൻ്റെ കമ്പനി നടത്തിയ അക്ഷീണ പരിശ്രമത്തിൻ്റെ ഫലമായി പ്രതിരോധ വാക്സിൻ 95% ഫലം കണ്ടെന്ന വാർത്ത സ്ഥിരീകരിച്ചതോടെ കമ്പനിയുടെ ഓഹരി വില 250% ഉയരുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഉന്നതിയിൽ എത്തിക്കുവാൻ സാധിച്ചു. ബയോൺടെക്കിൻ്റെ വാക്സിൻ ബ്രിട്ടനാണ് ആദ്യമായി ജനങ്ങളിൽ കുത്തിവയ്ക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബ്രിട്ടന്റെ പ്രഖ്യാപനവും കമ്പനിയുടെ ഗുഡ്വിൽ ഉയർത്തുകയും ചെയ്തു. അതേസമയം ജർമ്മനിയും യൂറോപ്യൻ യൂണിയനും ഈ മാസാവസാനത്തോടെ മാത്രമേ ബയോൺടെക് വാക്സിൻ കുത്തിവയ്പ്പിന് അംഗീകാരം നൽകുകയുള്ളൂ. തുർക്കിയിലാണ് ഉഗൂർ സാഹിൻ ജനിച്ചതെങ്കിലും 4-ാം വയസ്സിൽ സാഹിൻ്റെ മാതാപിതാക്കൾ ജർമ്മനിയിലെ കൊളോണിലേക്ക് കുടിയേറുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് ഫോർഡ് കാർ കമ്പനിയിൽ ജോലിക്കാരനായിരുന്നു. ജർമ്മൻ പൗരത്വം നേടിയ സാഹിൻ കൊളോൺ യൂണിവേഴ്സിറ്റിയിലാണ് മെഡിസിൻ പഠിച്ചത്. പിന്നീട് ഗവേഷണത്തിലേക്ക് തിരിഞ്ഞ അദ്ദേഹം സഹപ്രവർത്തകയായ ഒസ്ലേം ടുറേസിയെ വിവാഹം കഴിക്കുകയും 2008 ഇരുവരും ചേർന്ന് ബയോൺടെക് കമ്പനി സ്ഥാപിക്കുകയും ചെയ്തു. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രശസ്തി ആർജിച്ച ഗവേഷണ സ്ഥാപനമായി മാറിയിരിക്കുകയാണ് ബയോൺടെക്. അമേരിക്കയിലെ ഫിസർ കമ്പനിയും ചേർന്നാണ് കോവിഡ് വാക്സിൻ ബയോൺടെക് പുറത്തിറക്കുന്നത്. കാൻസർ ചികിത്സാ ഗവേഷണത്തിലും ബയോൺടെക് നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങൾക്കെതിരെ പ്രതിഷേധ പ്രകടനങ്ങളുമായി ജർമ്മൻ തെരുവീഥികളെ അശാന്തമാക്കുന്ന കോയർ ഡെങ്കർ ശനിയാഴ്ച മാൻഹൈമിൽ നടത്താനിരുന്ന പ്രകടനം കോടതി തടഞ്ഞു. അയർലൻഡിലെ ആരോഗ്യ മേഖലയിലെ പരമോന്നത പുരസ്കാരങ്ങളിലൊന്നായ ഹോസ്പിറ്റൽ മാനേജർ ഓഫ് ദി ഇയർ അവാർഡിന് മലയാളിയായ ജിൻസി ജെറി അർഹയായി. ഡബ്ലിൻ മാറ്റർ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ യൂണിറ്റ്
അസിസ്റ്റന്റ് ഡയറക്ടറാണ് ജിൻസി. അയർലൻഡിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മലയാളിക്ക് ഇത്തരത്തിൽ ഒരു അവാർഡ് ലഭിക്കുന്നത്. കോവിഡ് വ്യാപനം തടയുന്നതിനായി സമഗ്രമായ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോജക്റ്റ് തയ്യാറാക്കി സമർപ്പിച്ചത് രാജ്യത്തെ മുഴുവൻ നടപ്പാക്കിയതോടെയാണ് ജിൻസി ശ്രദ്ധേയായത്. രാജ്യത്ത് ആദ്യമായി കോവിഡ് അടക്കമുള്ള ലാബ് പരിശോധനാ ഫലങ്ങൾ റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയറിലൂടെ ലഭ്യമാക്കിയത് ജിൻസിയുടെ നേതൃത്വത്തിലുള്ള ടീമാണ്. ജിൻസിയെ കൂടാതെ മലയാളികളായ ജെസ്സി ജോയ്, ആൻസി എബ്രഹാം, വസന്ത ഗോപാലൻ എന്നിവരും ടീമിൽ അംഗങ്ങളായിരുന്നു. അയർലൻഡിൽ ഉന്നത പഠനം പൂർത്തിയാക്കിയ ജിൻസി പ്രശസ്തിയായ ബ്രെയിനോ ബ്രെയിൻ്റെ അയർലൻഡ് കോർഡിനേറ്ററാണ്. കഴിഞ്ഞ 15 വർഷമായി അയർലൻഡിലെ ആരോഗ്യ മേഖലയിൽ സജീവ സാന്നിധ്യമാണ് ജിൻസി. അയർലൻഡിൽ IT എഞ്ചിനീയറായ തൊടുപുഴ, ഉടുമ്പന്നൂർ, വാഴക്കാപ്പാറ ജെറി സെബാസ്റ്റ്യനാണ് ഭർത്താവ്. ഇവർക്ക് 3 മക്കളുണ്ട്. അയർലൻഡിലെ കിൽക്കറിയിൽ മരിച്ച റിക്രൂട്ടിംഗ് ഏജന്റ് സജി സെബാസ്റ്റ്യന്റെ സംസ്കാരം 7 December തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 സെയിന്റ് ബ്രിജിറ്റ്സ് ദേവാലയത്തിൽ നടക്കും. 5 December ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മുതൽ 6 വരെയും 6 December ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മുതൽ 6 വരെയും സൺഡോൾ ബ്രിഡ്ജ് സ്ട്രീറ്റിലുള്ള ക്വീൻസ് ഫ്യൂണറൽ ഹോമിൽ പൊതുദർശനത്തിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ക്രിസ്മസ് സീസണിൽ യാത്രകൾ നടത്തുന്നതിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇറ്റാലിയൻ സർക്കാർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. 4 December മുതൽ പുതുവർഷം വരെയാണ് പുതിയ നിയന്ത്രണങ്ങളുടെ കാലാവധിയെന്ന് പ്രധാനമന്ത്രി അന്റോണിയോ കോണ്ടെ അറിയിച്ചു. കോവിഡ് 19 ബാധയ്ക്കെതിരായ വാക്സിനേഷൻ ആഴ്ചകൾക്കുള്ളിൽ ആരംഭിക്കുമെന്ന് ഫ്രഞ്ച് പ്രധാനമന്ത്രി കാസ്റ്ററെക്സ് പ്രഖ്യാപിച്ചു. ഏറ്റവും കൂടുതൽ രോഗഭീഷണി നേരിടുന്ന വിഭാഗങ്ങൾക്ക് ജനുവരിയിൽ തന്നെ വാക്സിനേഷൻ പൂർത്തിയാക്കാനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. യൂറോപ്യൻ യൂണിയൻ പർച്ചേഴ്സ് പ്രോഗ്രാം വഴിയായിരിക്കും വാക്സിൻ വാങ്ങുക എന്നും അദ്ദേഹം വിശദീകരിച്ചു. അമേരിക്കയിൽ കോവിഡ് വ്യാപനം അതിതീവ്രമായി. കഴിഞ്ഞ ദിവസം 3,157 പേരാണ് കോവിഡ് ബാധ ഏറ്റു മരിച്ചത്. ഇത് പ്രതിദിന റെക്കോർഡായി മാറിയിരിക്കുകയാണ്. ഈ വർഷത്തെ ക്രിസ്മസ് ദിനങ്ങളെ സംഗീത ഭക്തി സാന്ദ്രമാക്കാൻ UKയിൽ നിന്നൊരു മ്യൂസിക്കൽ ആൽബം മഞ്ഞണിഞ്ഞ രാവ് അണിഞ്ഞൊരുങ്ങുന്നു. ജെയ്സൺ ബത്തേരിയാണ് ഇതിൻ്റെ നിർമ്മാതാവ്. പുതുമുഖ ഗായകരാണ് ഈ ആൽബത്തിൽ ഗാനം ആലപിച്ചിരിക്കുന്നത്. കവിയും ഗാനരചയിതാവുമായ പാപ്പച്ചൻ കടമക്കുടിയാണ് ഗാനങ്ങൾ രചിച്ചത്. ഈണം നൽകിയത് മൊഹസീൻ കുരിക്കളും ഷാജു വേദിയുമാണ്. മഞ്ഞണിഞ്ഞ രാവ് എന്ന ക്രിസ്മസ് ആൽബത്തിൻ്റെ ഔദ്യോഗിക പ്രകാശനം 6 December സീറോ മലബാർ ഗ്രേറ്റ് ബ്രിട്ടൻ ബിഷപ്പ് മാർ ജോസഫ് ശ്രാമ്പിക്കൽ നിർവഹിക്കും. കൂടാതെ പ്രശസ്ത കവിയും മലയാള സിനിമാ ഗാന രചയിതാവുമായ വയലാർ ശരത്ചന്ദ്രവർമ്മ, ഫാദർ ടോമി ചിറക്കൽ മണവാളൻ, സുൽത്താൻ ബത്തേരി, പൂമല ഹോളി ക്രോസ് വികാരി ഫാദർ ദാനിയൽ, യുക്മ പ്രസിഡന്റ് മനോജ് പിള്ള, മലയാളി അസോസിയേഷൻ സൗത്ത് താംപ്ടൺ പ്രസിഡന്റ് റോബിൻ എബ്രഹാം തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കും. പ്രകാശന കർമ്മം ഫേസ്ബുക്ക് ലൈവിലൂടെ 3 മുതൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുമെന്നും ജെയ്സൺ ബത്തേരി അറിയിച്ചു. ഇന്ത്യയിലെ ബാങ്കുകളെ കബളിപ്പിച്ച് വിദേശത്തേക്ക് കടന്ന വിജയ് മല്യയുടെ ഫ്രാൻസിലെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. 14 crore രൂപയുടെ സ്വത്തുവകകളാണ് ED കണ്ടുകെട്ടിയിരിക്കുന്നത്. കിങ് ഫിഷർ എയർലൈൻസ് ഉടമയായിരുന്ന മല്യ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും കോടികൾ മാറ്റിയാണ് വിദേശത്തേക്ക് കടന്നത്. ലണ്ടനിൽ താവളം ഉറപ്പിച്ച മല്യയെ ലണ്ടൻ കോടതിയും പിഴയിട്ടിരുന്നു. ഇന്ത്യയിൽ കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകണമെന്ന് കേരളത്തിൽ നിന്നുള്ള MPമാരായ എളമരം കരീമും MV ശ്രേയാംസ് കുമാറും പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത പാർലമെന്റിലെ കക്ഷി നേതാക്കളുടെ ഓൺലൈൻ മീറ്റിംഗിൽ ആവശ്യപ്പെട്ടു. ഇനി കൊറോണ പട്ടികയിലേക്ക് കടക്കാം. ജർമ്മനിയിലെ നിലവിലെ അണുബാധ നിരക്ക് 0.94 എന്ന അനുപാതത്തിൽ നിൽക്കുന്നതായി ബെർലിനിലെ റോബർട്ട് കോഹ് ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചു. 11 സ്ഥാനമുള്ള ജർമ്മനിയിൽ കഴിഞ്ഞ 24 hours 23,000+ പുതിയ അണുബാധകളും 432 മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ആകെ രോഗബാധിതരുടെ എണ്ണം 1,46,646 ഉയർന്നു. ആകെ മരിച്ചവർ 18,568 ആളുകളാണ്. 5 സ്ഥാനമുള്ള ഫ്രാൻസിൽ 268,552 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ആകെ മരിച്ചവരുടെ എണ്ണം 54,767 ആണ്. 6 സ്ഥാനമുള്ള സ്പെയിനിൽ 16,99,145 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചപ്പോൾ ആകെ മരിച്ചവരുടെ എണ്ണം 46,252 ഉയർന്നു.
ബ്രിട്ടന്റെ സ്ഥാനം ഏഴാമതാണ്. 16,90,432 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ആകെ മരിച്ചവരുടെ എണ്ണം 60,617 ഉയരുകയും ചെയ്തു. എട്ടാം സ്ഥാനമുള്ള ഇറ്റലിയിൽ ആകെ രോഗബാധിതരുടെ എണ്ണം 16,88,939 മരിച്ചവരുടെ എണ്ണം 58,852 എത്തിയിട്ടുണ്ട്. ഒന്നാം സ്ഥാനമുള്ള അമേരിക്കയിൽ 1,47,5,995 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചപ്പോൾ ആകെ മരിച്ചവരുടെ എണ്ണം 284,857 ഉയർന്നു. രണ്ടാം സ്ഥാനമുള്ള ഇന്ത്യയിൽ 96,07,632 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചപ്പോൾ ആകെ മരിച്ചവരുടെ എണ്ണം 139,714 ഉയർന്നു. ഞങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്രവാസി ഓൺലൈൻ .com സന്ദർശിക്കുക. സംഗീതം ആസ്വദിക്കാൻ ഞങ്ങളുടെ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.